നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഇത്രയും പൈസ ചെലവാക്കി ഒരു ബാഗ് വാങ്ങാന്ന് പറഞ്ഞ അത് മണ്ടതര. അതെ, ഇതുപോലുള്ള ബാഗുകളൊക്കെ ഒരു 250 രൂപ കൊടുത്ത് ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കിട്ടും. അതിനാണ് ഈ 400,000 രൂപ മുടക്കിയത്. വില കൂടിയതിന്റെ പേരിൽ സുമതിക്ക് ഇത് വേണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്ക്, ഞാനിത് നവീക്ക് കൊടുത്തോളാം. അതും കൈ വെച്ചാ മതി. ഈ ബാഗ് ഞാൻ ആർക്കും കൊടുക്കൂല. ഗിരിയനിക്ക് ആദ്യമായിട്ട് ഇതൊന്നും സമ്മാനമല്ലേ. ഈ പൊന്നും വിലയുള്ള ബാഗ് ഞാൻ ഏതായാലും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇത് ഇതേമാതിരി ഞാൻ അലമാരെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും, നമ്മുടെ ഈ വിവാഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും താങ്ക് യു, താങ്ക് യു സോ മച്ച് ഗിരി, എന്നെ ഓർത്തതിലും ഇങ്ങനൊരു സമ്മാനം തന്നില്ല. സുമി, എന്താ ഗിരി? അതെ, നീ നേരത്തെ എന്തോ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്താ അത്? അല്ല, ഇപ്പോഴും ഗിരി ഉറക്കത്തിൽ നന്നായിട്ട് കൂർക്ക വലിക്കുന്നുണ്ടെന്ന് പറയായിരുന്നു, അത്രേ ഉള്ളൂ. എന്തൊക്കെ ഈ പറയുന്നു, വട്ടായ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന സമ്മാനമല്ലേ, അത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും. തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് സ്വയം പിന്മാറുവാണ്. അതെന്താ ഗിരി അങ്ങനെ ചോദിച്ചത്? എന്താ കാര്യം? ഇവിടേക്ക് പറിച്ചു നടപ്പെടുന്നതിന് മുമ്പ് ഇയാൾക്ക് സുമിത ചന്ദ്രൻ എന്നൊരു മേൽവിലാസം ഉണ്ടായിരുന്നെന്നും അത് വീണ്ടും കണ്ടെത്തണമെന്നും ആരാ പറഞ്ഞത്? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ സുമിത ചെയ്യണമെന്ന് വെച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താ ഒന്നും പറയാത്തത്? പഴയതുപോലെ പുസ്തകങ്ങൾ വായിക്കണം, പഠിപ്പിക്കാൻ പോണം, ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികൾക്കുള്ള ചാരിറ്റി വർക്ക് തുടരണം, ഇതൊക്കെ പറഞ്ഞത് ഇയാൾ തന്നെ ആയിരുന്നില്ലേ? അതെ, അതൊന്നും വേണ്ടെന്നല്ല, പക്ഷേ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരൊറ്റ റോളിൽ മാത്രം ജീവിക്കാനാവില്ലല്ലോ. സ്ത്രീ ആയാലും പുരുഷനായാലും പല റോളുകളിൽ ജീവിക്കേണ്ടി വരും. അമ്മയുടെ, ഭാര്യയുടെ, മകളുടെ, അല്ലെങ്കിൽ അച്ഛന്റെ, ഭർത്താവിന്റെ, മകന്റെ, അങ്ങനെ. ദൈവം നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന എല്ലാ റോളുകളും നമ്മൾ ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്റെ ഒരു തോന്നൽ. എന്റെ സുമി, നിന്റെ ഈ വലിയ സാഹിത്യവും വർത്തമാനങ്ങളും ഒന്നും എന്റെ തല കയറാൻ പോണില്ല. ഞാൻ പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല, അന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ അവസരമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. മഹാനവമി വരാൻ പോവല്ലേ, ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇതിനേക്കാൾ നല്ല അവസരം വേറെ ഉണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.